കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് യഥാർത്ഥത്തിൽ ഒരു ഒരാഴ്ചത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്, ഒരാഴ്ചത്തെ അല്ല നാലഞ്ച് ദിവസത്തെ ന്യൂസ് പേപ്പർ ഡിസ്കസ് ചെയ്യാനുണ്ട്. പക്ഷെ അത്രയും ചെയ്യാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നത് ഇന്നലത്തെയും ഇന്നത്തെയും ന്യൂസ് പേപ്പറാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് എസ് സി ലിമിറ്റ് സി ഡി എസ് പവർ ടു ആർ എസ് പി എം എൽ എ അക്യൂസ്ഡ് എന്ന് പറയുന്നൊരു ന്യൂസ് ആണ്. ഈ ഇ ഡിയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ഇപ്പൊ പി എം എൽ എ എന്ന് പറഞ്ഞ ഒരു ആക്ട് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്. ഞാൻ പലപ്പോഴും വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് പി എം എൽ എ എന്ന് പറഞ്ഞാണ് ഇ ഡിക്ക്, അത് അതിനിടയ്ക്ക് ഉണ്ടായ അമെന്റ്മെന്റ് ആണ് ഇ ഡിക്ക് ഇത്രയും സ്വീപ്പിംഗ് പവേഴ്സ് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ജാമ്യം ഇല്ലാതെ തന്നെ ഒരുപാട് കാലം ഈ ആൾക്കാര് അവരുടെ കയ്യിൽ ഇങ്ങനെ കസ്റ്റഡിയിൽ വെക്കാനൊക്കെ ഉള്ള അവകാശം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇ ഡി ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതി ഒരു കേസിൽ, ഇപ്പൊ കേജ്രിവാളിന്റെ കേസൊന്നും അല്ല, വേറൊരു സാധാരണ ഒരാളുടെ കേസിൽ ഒരു കാര്യം പറഞ്ഞു. ദ സുപ്രീം കോർട്ട് ഓൺ തേഴ്സ്ഡേ ഗേവ് എ ഫിലിപ് ടു ദ റൈറ്റ് ഓഫ് പേഴ്സണൽ ലിബർട്ടി ബൈ ഹോൾഡിംഗ് ദാറ്റ് എ പേഴ്സൺ സമ്മൺഡ് ബൈ എ ഡെസിഗ്നേറ്റഡ് സ്പെഷ്യൽ കോർട്ട് അണ്ടർ ദ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട്, ഞാൻ പി എം എൽ എ ആക്ടിന്റെ കാര്യം ഇപ്പൊ നിങ്ങളുടെ പറഞ്ഞത്, ഈസ് പെർസ്യൂം ടു ബി നോട്ട് ഇൻ കസ്റ്റഡി ആൻഡ് നീഡ് നോട്ട് അപ്ലൈ ഫോർ ബെയിൽ അണ്ടർ ദ ഡ്രാക്കോണിയൻ കണ്ടീഷൻസ് പോസ്റ്റ് ബൈ ദ ആന്റി മണി ലോണ്ടറിംഗ് അല്ലോ. ഇത് സംഭവം എന്ന് പറഞ്ഞാല് ഇപ്പം ഒരാള് ഇപ്പം ഈ പി എം എൽ എ ആക്ടിന്റെ അണ്ടറിൽ ഒരാള് ഇപ്പോ ഇ ഡിയുടെ റഡാറിലാവുന്നു. അപ്പൊ ഈ കോർട്ട് സമ്മൺ ചെയ്യുന്ന സമയത്തെല്ലാം അയാള് കോർട്ടിന്റെ മുന്നിൽ ഹാജരാകാൻ റെഡി ആണ് എന്നുണ്ടെങ്കിൽ, കറക്റ്റായിട്ട് ഹാജരാകുന്നു എന്നുണ്ടെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഇനി ഇ ഡിക്ക് അറസ്റ്റ് ചെയ്താലേ പറ്റുള്ളതാണ്. ഇപ്പൊ അങ്ങനെയല്ല നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പൊ ഇന്നലെ സുപ്രീം കോടതി പറഞ്ഞ കാര്യമാണത്, ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുള്ളപ്പോഴും. അപ്പം ഇപ്പൊ സപ്പോസ് ഒരു വ്യക്തി ഒരു ഇ ഡി കേസിൽ പി എം എൽ എ കേസിന്റെ അകത്ത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അകത്ത് ഇ ഡി അവരെ ക്കെതിരെ ചാർജ് ചെയ്യുന്നു. അപ്പം കോടതിയിൽ അവർ കറക്റ്റായിട്ട് സമ്മൺ ചെയ്യുമ്പോഴെല്ലാം വിത്തൌട്ട് ഫെയിൽ അവർ ഹാജരാവുന്നു. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനെ അവിടെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അവരെ പിടിച്ച് കസ്റ്റഡിയിൽ വെക്കേണ്ട ആവശ്യമില്ലെന്നാണ് കോടതി പറഞ്ഞത്. ഇനി ഈ എന്തെങ്കിലും കാരണവശാൽ അവരെ കസ്റ്റഡിയിൽ ഇന്ററോഗേറ്റ് ചെയ്തേ പറ്റുള്ളന്നുണ്ടെങ്കിൽ കോടതിയിൽ അവർ ഹാജരാവുന്ന സമയത്ത് വ്യക്തമായ റീസൺ ഇ ഡി കാണിച്ചു കഴിഞ്ഞാൽ അവരുടെ കസ്റ്റഡി കോടതി അനുവദിക്കും. അങ്ങനെയാണ് ഇന്നലെ അവർ ഇത് ഇന്റർപ്രറ്റ് ചെയ്തേക്കുന്നത്. അതിന്റെ കാരണം വേറെ ഒന്നും അല്ല, ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു, ഇത് ഇന്നലെ ഈ ന്യൂസ് ക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു പോർട്ടലിന്റെ ഫൗണ്ടർ അയാളുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ഇന്നലത്തെ ന്യൂസ് പേപ്പറിലാണ് ആ ന്യൂസ് വന്നേക്കുന്നത്. അത് ഇന്നത്തെ ഹിന്ദുവിന്റെ എഡിറ്റോറിയലാണ്. ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് അത് പറയാം. പുള്ളിയെ ഈ ഇതുപോലെ യു എ പി എ ചുമത്തി അറസ്റ്റ് ചെയ്തായിരുന്നു. യു എ പി അറിയാലോ, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്, അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. യു എ പി എ ആണെങ്കിലും ഈ പറഞ്ഞ പി എം എൽ എ ആണെങ്കിലും ഇതിൽ രണ്ടിലും ജാമ്യ വ്യവസ്ഥ ബെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഡിഫിക്കൽട്ട് ആണ്. സ്വയം നമ്മൾ കുറ്റക്കാരില്ല, നമ്മൾ തന്നെ തെളിയിക്കേണ്ട ഒരു അവസ്ഥയൊക്കെയാണ് അതിൽ വരുന്നത്. എന്നാലേ ജാമ്യം കിട്ടുള്ളൂ. അപ്പൊ കുറെ ടൈം എടുക്കും ജാമ്യം കിട്ടാൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാല് പലപ്പോഴും ഒരു അക്യൂസ്ഡ് ആയിട്ടുള്ള ആളിനെ അറസ്റ്റ് റീസൺ കാണിക്കാതെ അറസ്റ്റ് ചെയ്യാം. ഇതാണ് ഈ ന്യൂസ് ക്ലിക്ക് ഫൗണ്ടറിന്റെ കേസിൽ സംഭവിച്ചത്. അതാണ് പുള്ളിയെ മിനിഞ്ഞാന്ന് സുപ്രീം കോടതി തൽക്കാലത്തേക്ക് ജാമ്യം കൊടുത്ത് വിടുകയൊക്കെ ചെയ്തത്, അറസ്റ്റ് ഇല്ലീഗൽ ആണെന്ന് പറഞ്ഞ്. അതായത് അറസ്റ്റിന്റെ കാരണം കാണിക്കുക. സാധാരണ നമ്മളൊരു പൗരനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിന്റെ കാരണം കാണിച്ചിട്ടായിരിക്കും അറസ്റ്റ് ചെയ്യുന്നത്. ഒരു കാരണം പറഞ്ഞത് അറസ്റ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലായോ? അപ്പം അത് യു എ പി അകത്ത് പി എം എൽ എക്കകത്തൊക്കെ ഈ ഒരു സംഭവം വരുന്നുണ്ട്. പക്ഷെ സുപ്രീം കോടതി ഇപ്പൊ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് പേഴ്സണൽ ലിബർട്ടിക്ക് എഗെയിൻസ്റ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയുടെ പിന്നീട് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് ആർട്ടിക്കിൾ 22(1) ഇതിന്റെ അകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിന്റെ റീസൺസ് കാണിക്കണമെന്ന്. പക്ഷേ ഈ പി എം എൽ എക്കകത്തും ഒന്നും അത് വ്യക്തമായിട്ട് കാണിക്കാതാണ് ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി തൊട്ട് അങ്ങനെ വ്യക്തമായ കാരണം കാണിക്കാതെ അറസ്റ്റ് ചെയ്താൽ അത് ഇല്ലീഗലായിട്ട് കാണും, ആ അറസ്റ്റ് ഇല്ലീഗലായിട്ട് കാണും എന്ന് ന്യൂസ് ക്ലിക്ക് ഫൗണ്ടറിന്റെ എന്നെ റിലീസ് ചെയ്തുകൊണ്ട് തന്നെ സുപ്രീം കോടതി മിനിഞ്ഞാന്ന് വ്യക്തമാക്കിയതാണ്. അതിന്റെ കൂടെയാണ് ഇപ്പൊ ഈ ഒരു വിധിയും വരുന്നത്. അപ്പം അത് ഇതിനെക്കുറിച്ച് ഹിന്ദുവിലും മാതൃഭൂമിയിലും ഒക്കെ ഞാൻ എഡിറ്റോറിയൽ വായിച്ചു. അപ്പൊ എന്തായാലും അറിഞ്ഞിരിക്കുക. അപ്പൊ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന സംഭവത്തിന് എഗെയിൻസ്റ്റ് ആണ് ഈ പറഞ്ഞ കാരണം കാണിക്കാതെയൊക്കെ ഈ അറസ്റ്റ് ചെയ്യാനുള്ള അവകാശമൊക്കെ ചില നിയമങ്ങൾക്കകത്തുള്ളത് എന്ന് സുപ്രീം കോടതി യാതൊരു അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം വ്യക്തമാക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ അതിനെക്കുറിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണിത്, എസ് സി ലിമിറ്റ്സ് പവർ ടു അറസ്റ്റ് പി എം എൽ എ അക്യൂസ്ഡ് എന്ന് പറയുന്ന സംഭവം. അപ്പൊ ഇതിൽ ഒരാൾ കറക്റ്റായിട്ട് കോടതി ഹാജരാവുന്നെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തന്നെയാണ് കോടതി പറഞ്ഞേക്കുന്നത്. ഇനി അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ കാരണം ബോധിപ്പിച്ചിട്ട് ഇടിക്ക് അറസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞേക്കുന്നു. പി എം എൽ എയുടെ അണ്ടറിലാണ്, ഏതാണ്ട് അണ്ടറിലാണ് പി എം എൽ എ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ടിന്റെ അണ്ടറിൽ. പിന്നെ കേജ്രിവാൾ സോട്ട് 100 crore കിക്ക് ബാക്ക് സി ഡി ടെൽ എസ് സി. അത് കേജ്രിവാളിന്റെ കേസ്, എക്സൈസ് പോളിസി കേസിലെ 100 crore കേജ്രിവാളിന്റെ പാർട്ടിക്ക് കിക്ക് ബാക്ക് കിട്ടി എന്നുള്ള ഒരു സംഭവമാണ്. അത് ഇപ്പൊ ഞാൻ പറയുന്നില്ല. ഇവിടെ ഒരു കാര്യമുള്ളത്, എഹെഡ് ഓഫ് യുക്രൈൻ പീസ് കോൺഫറൻസ് സ്വിസ് ഡിപ്ലോമാറ്റ് ഹോൾ ടോക്സ് ഇൻ ഇന്ത്യ എന്നൊരു ന്യൂസ് ഉണ്ട്. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്.
സമ്മിറ്റ് ഓൺ പീസ് ഇൻ യുക്രൈൻ എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് നടക്കാൻ പോയാണ് ജൂണിൽ. ജൂൺ 15-നും 16-നും ആയിട്ട്, എന്താണ് നടക്കാൻ പോണ? സമ്മിറ്റ് ഓൺ പീസ് ഇൻ യുക്രൈൻ. ഇത് നടക്കാൻ പോകുന്നത് സ്വിറ്റ്സർലാൻഡിലെ ബർഗൻസ്റ്റോക്ക് എന്ന് പറയുന്ന സിറ്റിയിലാണ്. ഇന്ത്യയെ ഈ മീറ്റിംഗിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ത്യ ഇതുവരെയും ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുമെന്ന് കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഇന്ത്യയെ പെർസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം സ്വിറ്റ്സർലൻഡിന്റെ ഫോറിൻ സെക്രട്ടറി ഒക്കെ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. കാരണം ഇതിൽ ഇന്ത്യ പങ്കെടുക്കാത്തൊരു കാരണം വേറൊന്നുമല്ല, റഷ്യയെ ഒഴിവാക്കിക്കൊണ്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. റഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഇന്ത്യ ന്യൂട്രൽ സ്റ്റാൻഡ് ഒക്കെ എടുക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യയുടെ സ്റ്റാൻഡുകൾ എപ്പോഴും ഇൻഡയറക്ട്ലി എങ്കിലും റഷ്യയെ ഫേവർ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഇന്ത്യയുടെ ലോങ് ടൈം ഫ്രണ്ട് ആയതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ കൈവിടാൻ പറ്റൂല റഷ്യ. അപ്പൊ അതുകൊണ്ട് തന്നെ റഷ്യ ഇല്ലാത്ത ഈ ഒരു മീറ്റിംഗ് അത് എത്രത്തോളം ഫലപ്രദമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഇന്ത്യക്ക് സംശയമുണ്ട്. റഷ്യ അന്വയിച്ചേപ്പിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഇന്ത്യ ഇതുവരെയ്ക്ക് പങ്കെടുക്കുമെന്നും പങ്കെടുക്കില്ലെന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ അവസാനം പങ്കെടുക്കുമായിരിക്കാം. എന്തായാലും യുക്രൈനില് പീസ് കൊണ്ടുവരുന്നതിനെ കുറിച്ച്, സമ്മിറ്റ് ഓൺ പീസ് ഇൻ യുക്രൈൻ ആണ് അവിടെ നടക്കുന്നത്. എവിടെയാണ്? ഈ ബർഗൻസ്റ്റോക്ക് എന്ന് പറയുന്ന സ്വിറ്റ്സർലൻഡിലെ സിറ്റിയിൽ ജൂൺ 15-നും 16-നും. അതിൽ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരെയും അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ബ്രിക്സ് രാജ്യങ്ങൾ എല്ലാവരെയും അല്ല, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക. അതിൽ റഷ്യ ഇല്ല, റഷ്യ ഒഴിവാക്കി ഞാൻ പറഞ്ഞല്ലോ. ബ്രസീൽ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്കയെ വിളിച്ചിട്ടുണ്ട്. പിന്നെ അതല്ലാതെ ഇറാനും പിന്നീട് നൈജീരിയയും സൗദി അറേബ്യ, യു എ ഇ ഒക്കെ ഇതിലെ മെമ്പേഴ്സ് ആണ് ഇപ്പൊ ബ്രിക്സിൽ. അപ്പൊ അവരെയൊക്കെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ. പിന്നെ ഇതില് ഇന്ത്യ EFTA എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇന്ത്യ EFTA എന്ന് പറഞ്ഞാൽ ഇന്ത്യ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ എന്നാണ്. EFTA അതായത് മുമ്പ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ് EFTA. റീസെന്റ് ആയിട്ട് EFTA എന്ന് പറഞ്ഞാൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. അതിൽ 4 രാജ്യങ്ങളാണ് ഉള്ളത് യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിൽ: നോർവേ, സ്വിറ്റ്സർലാൻഡ്, ഐസ്ലാൻഡ്, ലിച്ചൻസ്റ്റീൻ എന്ന് പറയുന്ന രാജ്യം. നാല് രാജ്യങ്ങൾ EFTA-യിൽ ഏതൊക്കെ രാജ്യങ്ങളുള്ള 4 രാജ്യങ്ങളാണ്. നോർവേ ഉണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന രാജ്യമാണ് നോർവേ. സ്വിറ്റ്സർലാൻഡ് ഞാൻ ഇപ്പൊ പറഞ്ഞു, എല്ലാവർക്കും അറിയാവുന്ന രാജ്യമാണ്. പിന്നെ ഐസ്ലാൻഡ് എല്ലാവരും കേട്ടിട്ടുള്ള രാജ്യമാണ്. പിന്നെ ലിച്ചൻസ്റ്റീൻ എന്ന് പറയുന്ന ഒരു യൂറോപ്യൻ രാജ്യമുണ്ട്, അതെല്ലാവരും അങ്ങനെ കേട്ടിട്ടില്ലായിരിക്കും. ഈ 4 പേരും കൂടി ചേർന്നാണ് EFTA, യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ. ഇവരും ഇന്ത്യയുമായിട്ട് ഈ ഇടയ്ക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ ഈ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനുമായിട്ട് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം അതിലും ഓൾറെഡി സ്വിറ്റ്സർലൻഡ് ഉണ്ട്, അങ്ങനെ ഒരു ബന്ധവും സ്വിറ്റ്സർലൻഡും ഇന്ത്യയായിട്ട് റീസെന്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ പഠിക്കേണ്ട വേറൊരു കാര്യം, കപിൽ സിബൽ ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് SCBA ഫോർ ഫോർത്ത് ടൈം. SCBA എന്ന് പറയുന്നത് സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ. സുപ്രീം കോർട്ടിലെ അഡ്വക്കേറ്റുമാരുടെ സംഘടനയാണ് SCBA, സുപ്രീം കോർട്ട് ബാർ അസോസിയേഷൻ. സുപ്രീം കോർട്ടിന്റെ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സുപ്രീം കോർട്ട് ബാർ, എല്ലായിടത്തും ഹൈക്കോർട്ട് ബാർ അസോസിയേഷനും ഒക്കെ ഉണ്ട്. സുപ്രീം കോർട്ട് ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായിട്ട് കപിൽ സിബൽ, കപിൽ സിബൽ എന്ന് പറഞ്ഞ പഴയ ഒരു കോൺഗ്രസ് ലീഡറും പഴയ ഇന്ത്യയുടെ ടെലികോം മിനിസ്റ്ററും ഒക്കെ ആയിരുന്നു. ഇപ്പൊ കോൺഗ്രസിലല്ല, പുള്ളി സമാജ്വാദി പാർട്ടിയിലാണ്. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് ആ പേജിൽ. അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ ഷാ ലാംസ് ഇൻ ശ്രീനഗർ ഓൺ ടുഡേ വിസിറ്റ്, അവിടെ ആ ന്യൂസിലൊന്നും പറയാനല്ല. കോൺഗ്രസ് അധ്യക്ഷൻ സ്റ്റേറ്റ് ആണ്. ഓക്കെ, ഇല്ല ഇല്ല, ഈ പേജിൽ വേറെ ന്യൂസുകൾ നമുക്ക് പറയാനല്ല. അതിനടുത്ത പേജിൽ പോവാം. അതിനടുത്ത പേജ് പോകുമ്പോ ഗിവിംഗ് സിറ്റിസൺഷിപ്പ് ഈസ് വയലേഷൻ ഓഫ് പോൾ കോഡ് എന്നൊരു ന്യൂസ് കാണാം. ഇത് കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ ലീഡർ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അതല്ല എനിക്കത് പറയാനുള്ളത്. സിറ്റിസൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് പുള്ളി ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ പറയാൻ കാരണം വേറൊന്നുമല്ല, CAA ഇന്ത്യയിൽ നടപ്പായി. അതില് 10-14 പേർക്ക് ഇന്ത്യയിൽ CAA വഴി സിറ്റിസൺഷിപ്പ് കൊടുക്കുന്ന ഫോട്ടോ ഉൾപ്പെടെ പിന്നെ ഞാൻ ന്യൂസ് പേപ്പറിൽ ന്യൂസ് വന്നു. CAA സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്, അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇന്ത്യയിൽ നടപ്പായത് ഇപ്പോഴാണ്, സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ ഒന്ന് പറയാം. ഇന്ത്യയിലെ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ 3 രാജ്യങ്ങളിലെ പെർസിക്യൂട്ടഡ് മൈനോറിറ്റീസ്, അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടുത്തെ മുസ്ലിംസ് ഒഴികെയുള്ള ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, സിഖുകാർ, ബുദ്ധമതക്കാർ, ജൈനമതക്കാർ, പാഴ്സികൾ, ഈ 6 പേർക്ക് ഇന്ത്യയിലേക്ക് 2014 ഡിസംബറിന് മുമ്പ് മൈഗ്രേറ്റ് ചെയ്തവരാണെങ്കിൽ, 2014 ഡിസംബർ 31, അപ്പൊ ആ കട്ട് ഓഫ് ഡേറ്റ് എന്ന് ഓർത്ത് വെച്ചോളാം, 2014 ഡിസംബർ 31, അതിനു മുമ്പ് മൈഗ്രേറ്റ് ചെയ്തവരാണെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കും? സിറ്റിസൺഷിപ്പ് കൊടുക്കും. അതിനെയാണ് നമ്മള് CAA അല്ലെങ്കിൽ
സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അപ്പൊ അതാണ് ഈ സി എ. അപ്പൊ ഇന്ത്യയിലെ നടപ്പായി, കുറെ പേർക്ക് പാകിസ്ഥാനിൽ നിന്നുള്ളവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുത്തു. അപ്പൊ അത് ഇപ്പൊ ഇലക്ഷന്റെ ഇടയ്ക്ക് കൊടുത്തത്. ഇലക്ഷൻ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എം സി സി എന്ന് പറയും, മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് എം സി സി, അതിന്റെ വയലേഷൻ ആണെന്നാണ് ഇദ്ദേഹം പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഇലക്ഷൻ കമ്മീഷനൊക്കെയാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ ഈ പറഞ്ഞ വെളിയിൽ ഫസ്റ്റ് പേജിൽ പറഞ്ഞ സീനിയർ അഡ്വക്കേറ്റ് കപിൽ സിബൽ ഇലക്ടഡ് പ്രസിഡന്റ് ഓഫ് എസ് സി എസ് സി ബി എ, അതവിടെ ഉണ്ട്. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ്. പിന്നെ പിന്നെ എം എൽ സി ഇലക്ഷനെ കുറിച്ച്, കർണാടകത്തിലെ എം എൽ സി ഇലക്ഷനെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഞാൻ എം എൽ സി എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എം എൽ സി മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ, ഇന്ത്യയിലെ 6-7 സ്റ്റേറ്റുകളിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയും ലെജിസ്ലേറ്റീവ് കൗൺസിലും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലില്ല, തമിഴ്നാടിലില്ല, പക്ഷേ കർണാടകം, ആന്ധ്ര, തെലുങ്കാന, ബീഹാർ, മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആൻഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബോത്ത് ആർ ദേർ ദേ ആർ ബൈക്യാമറൽ ഹൗസസ് ലൈക്ക് ഇന്ത്യൻ പാർലമെന്റ്. ഇന്ത്യൻ പാർലമെന്റ് ഈസ് ഓൾസോ ഫോളോയിങ് എ ബൈക്യാമറൽ സിസ്റ്റം. നോ, ലോക്സഭ ആൻഡ് രാജ്യസഭ ടു ഹൗസസ് ആർ ദേർ, ബട്ട് ഇൻ കേരള ഓൺലി വൺ ഹൗസ് ഇസ് ദർ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ദാറ്റ്സ് വൈ ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇസ് നോൺ ആസ് എം എൽ എ, മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഫ് യു ഗോ ടു കർണാടക, ദേർ ഈസ് എ ബൈക്യാമറൽ സിസ്റ്റം ദേ ആർ ഫോളോയിങ്. ദേർ ഈസ് മെമ്പർ ഓഫ് there is legislative assembly and legislative council. If you are a member of legislative assembly, you will be known as MLA, member of legislative assembly, and if you are a member of legislative council, you will be known as member of legislative council MLC. appo MLC karnataka undu, avadatha election nadakkan venam, karnataka le MLC election adoyittu bandhapetta oru news aanu. MLC avadu undengi 30 avanam, minimum age 30 aanu MLC avan. MLA avan minimum age 25 aanu. MLA avanulla minimum age ethrayanu 25 padichu vechukona. MLA avan മിനിമം 25 ഏജ് ആയാൽ മതി, പക്ഷെ എം എൽ സി ആവാൻ 30 ആവണം. ഇത് തന്നെയാണ് ഇന്ത്യയിലെ രാജ്യസഭയിലെ ലോക്സഭയിലെ എം പിമാരാവാനും. ലോക്സഭ എം പി ആവാൻ 25 ആയാൽ മതി, ലോക്സഭയിൽ എം പി ആവാൻ 25 ആയാൽ മതി, രാജ്യസഭയിൽ എം പി ആവാൻ 30 ആവണം. അതേപോലെയാണ് എം എൽ എ ആവാൻ 25, എം എൽ സി ആവാൻ 30. ഓക്കെ, പിന്നെ ഓക്കെ, അതൊക്കെയാണ് അവിടെ പറയാനുള്ളത്. അത് കഴിഞ്ഞ് അതിനടുത്ത പേജിലേക്ക് പോകും. അതിനടുത്ത പേജ് നമുക്ക് ആവശ്യമുള്ള മെട്രോ പ്ലസ് ഫ്രൈഡേയിൽ വരുന്നതാണ് അങ്ങനെയുള്ള പേജുകൾ. എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. ഫസ്റ്റ് എഡിറ്റോറിയൽ ഞാൻ നേരത്തെ നിങ്ങളുടെ പറഞ്ഞു, ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന വെബ് പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ട ഒരാളിന്റെ കാര്യം. മലയിൻ മോട്ടീവ് എന്നാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയലിന്റെ പേര്. ആ പേര് അത് ആരെക്കുറിച്ചാണെന്ന് ചോദിച്ചാൽ പ്രബീർ പുർക്കസ്ത്യ എന്ന് പറയുന്ന ആളിനെ കുറിച്ചാണ്. അയാളെ കുറിച്ച് പ്രബീർ പുർക്കസ്ത്യ, പുർക്കയസ്ത എന്നാണ്. പ്രബീർ പുർക്കയസ്ത, ആ പേരിലൊന്നും വലിയ കാര്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചിരുന്നാൽ മതി. ഒരു ജേർണലിസ്റ്റ് ആണ് പ്രബീർ പുരക്കേസ്. ഇയാളാണ് ന്യൂസ് ക്ലിക്ക് എന്ന് പറയുന്ന നമ്മളുടെ ഒരു ഇന്ത്യയിലെ ഒരു ന്യൂസ് പോർട്ടലാണ് അതിന്റെ ഫൗണ്ടർ. എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ, ഇടയ്ക്ക് വെച്ച് ന്യൂയോർക്ക് ടൈംസ് ആണെന്ന് തോന്നുന്നു, ന്യൂയോർക്ക് ടൈംസ് ആണോ വാഷിങ്ടൺ ടൈംസ് ആണോ, ഏതോ ഒരു അമേരിക്കൻ പത്രം റിപ്പോർട്ട് ചെയ്തു ഇന്ത്യയിലെ ചില പത്രങ്ങൾ, ഓൺലൈൻ മാധ്യമങ്ങൾ ചൈനയുടെ ഫണ്ടിങ് മേടിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഡെമോക്രസി ഡീസ്റ്റെബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നൊരു റിപ്പോർട്ട് വന്നു. അപ്പൊ ഉടനെ ഇന്ത്യയുടെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് അത് ന്യൂസ് ക്ലിക്ക് ആണെന്ന് കണ്ടെത്തിയിട്ട് ന്യൂസ് ക്ലിക്കിന്റെ ഫൗണ്ടറായ പ്രബീർ പുരക്കയസ്തയെയും അയാളുടെ കൂട്ടാളി ഒന്ന് രണ്ട് ആൾക്കാരെയും അറസ്റ്റ് ചെയ്തു. ചൈനീസ് ഗവൺമെന്റിന്റെ ഫണ്ടിങ് കിട്ടുന്നു, അതുപോലെ തന്നെ ചൈന ഗവൺമെന്റിനോട് അടുത്ത ബന്ധം പുലർത്തുന്ന നെവിൽ രാജസിംഗോ, അങ്ങനെ എന്താണ് അയാളുടെ പേര്, അതൊരു ഒരാൾ ഒരു വ്യവസായിയാണ്, അയാളുടെ ഫണ്ടിങ്ങൊക്കെ സ്വീകരിച്ചു ഇവരെന്ന പേരിലാണ്. ഇവർക്കെതിരെ യു എ പി എ ചുമത്തി, ഈ പറഞ്ഞ ആളിനെതിരെ യു എ പി എ ചുമത്തിയിട്ട് പിടിച്ച് ജയിലിലിട്ടു. അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ടിന്റെ പരിധിയിൽ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലിട്ടു, എന്നിട്ട് ജാമ്യമൊന്നും കൊടുത്തില്ല. ഇപ്പൊ കുറെ മാസമായത് ഈ സംഭവമൊക്കെ നടന്നിട്ട്. പക്ഷേ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാല്, ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് അറസ്റ്റിന്റെ കാരണം ബോധ്യപ്പെടുത്തുകയോ ഈ പ്രബീർ പുരക്കയസ്തയുടെ അഡ്വക്കേറ്റിനുൾപ്പെടെ അയാളുടെ ആർഗ്യുമെന്റ്സ് കോടതിയിൽ അവതരിപ്പിക്കുന്നതിനുള്ള അവസരം കൊടുക്കുകയോ ചെയ്തില്ല. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പേഴ്സണൽ ലിബർട്ടി എന്ന് പറയുന്ന നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഫ്രീഡം, അല്ലെങ്കിൽ ആ ഒരു റൈറ്റ് പേഴ്സണൽ ലിബർട്ടി, അതിൽ ആർട്ടിക്കിൾ 22(1)ന്റെ ക്ലിയർ വയലേഷൻ ആണ് ഈ കേസിൽ എന്ന് പറഞ്ഞുകൊണ്ട്
സുപ്രീം കോടതി ഈ കേസ് ഈ അറസ്റ്റ് ചെയ്തേക്കുന്നത് രീതി ഇല്ലീഗലാണെന്ന് പറഞ്ഞാണ് പുള്ളിയെ ഇപ്പം മോചിപ്പിച്ചേക്കുന്നത് എന്ന് കരുതി. പുള്ളിക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോപ്പ് ചെയ്തൊന്നുമില്ല. പുള്ളിക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ചിലപ്പോൾ അതിൽ കാര്യം കാണാം, ഒരു പക്ഷേ അയാൾ ചിലപ്പോൾ ഫണ്ടിങ് സ്വീകരിച്ചിട്ടുണ്ടാവാം. അവിടെ അതല്ല വിഷയം. അറസ്റ്റ് ചെയ്ത രീതി, ഒരു പൗരന്റെ പൗരാവകാശത്തെ ഹനിക്കുന്ന രീതിയിൽ, പേഴ്സണൽ ലിബർട്ടിയെ ഹനിക്കുന്ന രീതിയിൽ ഇല്ലീഗലായിട്ടുള്ള അറസ്റ്റ്, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ വയലേഷൻ വയലേറ്റ് ചെയ്യപ്പെടുന്ന രീതിയിലുള്ള അറസ്റ്റ്, ആ അറസ്റ്റ് തെറ്റാണെന്നേ പറയുന്നുള്ളൂ, അല്ലാതെ അയാൾക്കെതിരെയുള്ള ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പം അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. ഇനി അത് കഴിയുമ്പോൾ രണ്ടാമത്തെ എഡിറ്റോറിയൽ ട്രേഡ് ഇംബാലൻസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ട്രേഡ് ഇംബാലൻസ് ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് ചോദിച്ചാൽ, കഴിഞ്ഞ വർഷം മാർച്ച് 31 കഴിഞ്ഞ വർഷം അവസാനിച്ചു, നമുക്കറിയാം ഫിനാൻഷ്യൽ ഇയർ അവസാനിച്ചു മാർച്ച് 31. ഈ മാർച്ച് 31 അവസാനിച്ച ഇന്ത്യയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ച് കുറവായിരുന്നു കഴിഞ്ഞ വർഷം. അതിന് തൊട്ട് മുന്നിലത്തെ ഇയറിൽ അപേക്ഷിച്ച് അതിന് തൊട്ട് മുന്നിലത്തെ ഇയറിലെ ഇന്ത്യയുടെ എക്സ്പോർട്ട് കയറ്റുമതി സർവകാല റെക്കോർഡിലായിരുന്നു. പണ്ട് നമ്മൾ എത്രയെങ്കിലും വർഷമുണ്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ കാലം കൂടുതലായിരുന്നു കഴിഞ്ഞ അഞ്ചേ വർഷത്തെ എക്സ്പോർട്ട്. പക്ഷെ ലാസ്റ്റ് ഇയർ കുറച്ച് കുറഞ്ഞു. അതിന് കാരണമുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം റെഡ് സീയിലൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, ഈ പലസ്റ്റീൻ ഇസ്രായേൽ വിഷയങ്ങൾ ഉണ്ടാകുന്നു, ഹൂതീസ് കപ്പലുകൾ ആക്രമിക്കുന്നു, അങ്ങനെയൊക്കെ ആകെ വിഷയങ്ങൾ. ഒപ്പം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായ ഇൻഫ്ലേഷൻ പോലുള്ള പ്രോബ്ലംസ്, യുക്രൈൻ റഷ്യ വാർ കൊണ്ടുണ്ടായ കോൺസിക്വൻസസ്, ഇതെല്ലാം കൊണ്ടാണ് അവർ മറ്റു രാജ്യങ്ങളിൽ ഡിമാൻഡ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു കുറവിന് അങ്ങനെ ആരും വലിയ കാര്യമാക്കുന്നില്ല. പക്ഷെ അവിടെ ഇപ്പോൾ സംഭവിച്ച ഒരു കാര്യമാണ് ഇത് ഈ പറയുന്നത്. ന്യൂ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു അപ്പം ഈ ഏപ്രിൽ തൊട്ട്. മെയ് ആയപ്പോൾ ഈ ന്യൂ ഫിനാൻഷ്യൽ ഇയറിലെ ഫസ്റ്റ് മന്തിൽ എക്സ്പോർട്ടിന്റെയും ഇമ്പോർട്ടിന്റെയും ഫിഗേഴ്സ് വന്നു. എക്സ്പോർട്ട് ജസ്റ്റ് 1% കൂടി 34.99 ബില്യൺ ആണ്. ഇമ്പോർട്ട് അതേപോലെ കുറച്ച് കൂടി 50, ആ ഫിഗറൊന്നും നിങ്ങൾ പഠിക്കണ്ട, ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ, 54 ബില്യൺ അങ്ങനെയാണ് ഇമ്പോർട്ട് കൂടി ആയത്. അതാവിടെ 54 ബില്യൺ ആയിട്ടുണ്ട്. അപ്പം ഇമ്പോർട്ട് കൂടി. അപ്പം ഇമ്പോർട്ട് എക്സ്പോർട്ട് ഒന്നുപോലെ കൂടുന്നത് നല്ലതല്ല, എക്സ്പോർട്ട് കൂടണം ഇമ്പോർട്ട് കുറയുന്നതാണ് നല്ലത്. അപ്പം എന്ത് ഗുണമുണ്ടാവും, നമ്മളുടെ ഔട്ട്വേർഡ് റെമിറ്റൻസ് ഔട്ട്വേർഡ് ആയിട്ട് ട്രേഡ് കൂടും, ഇങ്ങോട്ട് ഉള്ള ഇങ്ങോട്ട് വരുന്ന കുറയും, അപ്പോഴത്തേക്കും നമുക്ക് ഔട്ട്വേർഡ് റെമിറ്റൻസസ് കുറയും. അപ്പം ട്രേഡ് ഇംബാലൻസ് കുറഞ്ഞു വരും. ട്രേഡ് ഇംബാലൻസ് ഇപ്പം ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറയുന്ന സംഭവമുണ്ട്. ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വാല്യൂല് ഡിഫറൻസ് ആണ്. ഇന്ത്യയുടെ നിങ്ങൾ നോക്കിയേ, ഇന്ത്യയുടെ എക്സ്പോർട്ട് 34.99 ബില്യണും ഇമ്പോർട്ട് 54 ബില്യണും ആണ്. അപ്പം ഈ ഡിഫറൻസ് എടുത്താൽ ഏതാണ്ട് $19 ബില്യൺ നമ്മൾ വെളിയിലോട്ട് കൊടുക്കുകയാണ് വേണ്ട അല്ലേ? കാര്യം ഇന്ത്യക്ക് ഇങ്ങോട്ട് കിട്ടുന്ന 35 ബില്യണേ ഉള്ളൂ. 34.99 ബില്യൺ എന്ന് പറഞ്ഞാൽ 35 ബില്യൺ എന്ന് കൂട്ടാം. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട എത്രയാണ്? ഇമ്പോർട്ട് ചെയ്യുമ്പോൾ 54 ബില്യൺ ഇമ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഔട്ട്വേർഡ് റെമിറ്റൻസ് 54 ബില്യൺ ആകുമ്പോൾ ഇങ്ങോട്ട് കിട്ടുന്നത് 35 ബില്യൺ. സോ ദ ഡിഫറൻസ് ഈസ് ദ ട്രേഡ് ബാലൻസ്, ട്രേഡ് ഡെഫിസിറ്റ്. ആ ട്രേഡ് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ $19 ബില്യൺ ആണ് കഴിഞ്ഞ ഒരു മാസത്തെ. അപ്പം ആ ട്രേഡ് ഡെഫിസിറ്റ് കുറഞ്ഞിരിക്കണമെങ്കിൽ ഇമ്പോർട്ട് കുറഞ്ഞിരിക്കണം. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, പറഞ്ഞേ ഉള്ളൂ. ട്രേഡ് ഡെഫിസിറ്റ് ആണ് മിക്കവാറും എപ്പോഴും ഉണ്ടെങ്കിൽ, അതിന് കാരണം വേറൊന്നും അല്ല, നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും ആ ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റത്തില്ല. അതിന്റെ കാരണം ദാ ഇവിടെയുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഗ്ലോബൽ ഓയിൽ പ്രൈസസ് പ്ലസ് ഗോൾഡ്, ഈ രണ്ട് സാധനം യെല്ലോ മെറ്റലിനോടുള്ള നമ്മൾ ഇന്ത്യക്കാരുടെ ശക്തമായ അഫിനിറ്റി, ശക്തമായ അഫക്ഷൻ. ഗോൾഡ് നമ്മൾ ഇറക്കുമതി ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഗോൾഡിന്റെ പ്രൈസ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ എങ്ങനെയാണ് പോകുന്നതെന്നുള്ള കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 53,000-54,000 രൂപയുടെ ഒരു പവൻ സ്വർണത്തിന് മാത്രമല്ല, മേക്കിംഗ് ചാർജൊക്കെ വേറെ. അപ്പം ഈ സാധനം നമ്മൾ ഇങ്ങനെ ടൺ കണക്കിന് ഇമ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം സ്വാഭാവികമായിട്ട് നമ്മളുടെ ഇമ്പോർട്ട് എന്നുള്ള കോസ്റ്റ് കൂടത്തല്ലേ ഗോൾഡിന്റെ വില കൂടിക്കൊണ്ടിരിക്കുക. പ്ലസ് ഓയിൽ പിന്നെ നമുക്ക് ഇറക്കുമതി ചെയ്തേ പറ്റൂ. ഇന്ത്യയുടെ ഓയിൽ നീഡ്സിന്റെ 87% നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് സൗദിയിൽ നിന്നും, ഇറാഖിൽ നിന്നും, ഇറാനിൽ നിന്നും, റഷ്യയിൽ നിന്നും ഒക്കെ. അപ്പൊ അതിന്റെയും വില ഈ ഇടയ്ക്ക് കൂടി. അപ്പൊ സ്വാഭാവികമായിട്ട് ട്രേഡ് ഡെഫിസിറ്റ് കൂടാൻ കാരണം അതാണ്. നമ്മൾ ഇമ്പോർട്ട് വാല്യൂ കൂടിയത് നമ്മൾ കൂടുതൽ സാധനം ഇമ്പോർട്ട് ചെയ്തോണ്ടെന്നല്ല, ഇമ്പോർട്ട് ചെയ്തോണ്ടിരുന്ന സാധനങ്ങളുടെ വില കൂടി, അതാണ് എന്റെ കാര്യം. അപ്പൊ അതിനെ കുറിച്ച്, അപ്പൊ അത് എന്തായാലും നമുക്ക് പണി എപ്പോഴും കിട്ടിക്കൊട്ടിയും. കാര്യം പ്രത്യേകിച്ച് ഇപ്പൊ ഒപ്പെക് ഒരു തീരുമാനം എടുക്കാൻ പോയാണെന്ന് പറഞ്ഞു. ഒപ്പെക് എന്ന് പറഞ്ഞാല് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, ഓയിൽ പ്രൊഡ്യൂസ് ചെയ്ത് എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഒപ്പെക്കിന്റെ എക്സ്പാൻഷൻ
ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്നാണ്. ഓർഗനൈസേഷൻ ഓഫ് പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് ഒപെക്. ഒപെക് പ്ലസ് എന്ന് പറയുമ്പോൾ അതിൽ റഷ്യയും കൂടെ വരും. ഒപെക് പ്ലസ്, ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വിയന്നയാണ്. വിയന്ന ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്ന, ഓസ്ട്രിയയുടെ ക്യാപിറ്റലായ വിയന്നയാണ് എന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഇവരൊരു ഡിസിഷൻ മിക്കവാറും എടുക്കും, ഈ ഓയിലിന്റെ പ്രൊഡക്ഷൻ വീണ്ടും കട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്ന്. ഓയിലിന്റെ പ്രൊഡക്ഷൻ കട്ട് ചെയ്താൽ വീണ്ടും ഓയിലിന്റെ പ്രൈസ് കൂടും. ദേർ വിൽ ബി എ സ്കേഴ്സിറ്റി ഇഫ് ദേ കട്ട് ദ പ്രൊഡക്ഷൻ ഓഫ് ഓയിൽ. അപ്പം വീണ്ടും ഓയിലിന്റെ പ്രൈസ് കൂടും. അങ്ങനെ ഓയിലിന്റെ പ്രൈസ് കൂടിയാൽ എന്ത് സംഭവിക്കും? വീണ്ടും നമ്മളുടെ ട്രേഡ് ഡെഫിസിറ്റ് കൂടും. അങ്ങനെയൊക്കെയുള്ള കുറെ ഡേഞ്ചേഴ്സ് ഉണ്ട്. അതാണ് ഇപ്പം ഇവർ ഈ പറയുന്നത്. പിന്നെ എന്തായാലും നമുക്കിതിൽ വിഷമിക്കാനല്ല, സന്തോഷിക്കാനാണ് കാര്യം. കാര്യം നമുക്ക് പതുക്കെ നമ്മളുടെ എക്സ്പോർട്ട് കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, WTOയുടെ പ്രൊഡിക്ഷൻ അനുസരിച്ച്, അവരാണ് ഇതൊക്കെ ട്രേഡ് ആണല്ലോ, WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, UNന്റെ WTO, ജനീവ ഹെഡ്ക്വാർട്ടേഡ് ആയിട്ടുള്ള UNന്റെ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അവർ പറയുന്നത് ലോകത്തിലെ ട്രേഡ് ഗ്രോ ചെയ്യും ഈ വർഷം എന്നാണ്, കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അപ്പൊ വേൾഡിലെ ട്രേഡ് നെക്സ്റ്റ് ഈ വർഷം ഗ്രോ ചെയ്താൽ സ്വാഭാവികമായിട്ടും മറ്റു രാജ്യങ്ങളുടെ ഡിമാൻഡ് കൂടാൻ സാധ്യതയുണ്ട്. നല്ല ട്രേഡ് ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ഇന്ത്യക്ക് കുറച്ചുകൂടെ ആശ്വസിക്കാം, ഇന്ത്യക്ക് എക്സ്പോർട്ട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ്. അത് അകത്തെ പേജ് ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യം, നമുക്ക് ഈ ഒരുപാട് ലേബേഴ്സിന് ജോലി കൊടുക്കുന്ന ലേബർ ഇന്റൻസീവ് സെക്ടേഴ്സ് ആയ ഗാർമെന്റ്സ്, ഫുഡ്വെയർ ഒക്കെ പോലുള്ള സംഭവങ്ങൾ, ഇതിലൊക്കെ പണ്ട് ഇന്ത്യ ഗ്ലോബൽ ലീഡേഴ്സ് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് ബംഗ്ലാദേശ്, വിയറ്റ്നാം പോലുള്ള രാജ്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് നമ്മൾ തിരിച്ചു പിടിക്കാൻ നോക്കണം. അപ്പോഴേ ലേബേഴ്സിന് ഇതുകൊണ്ട് ഗുണമുണ്ടാവും. അങ്ങനെ കുറച്ച് ഹിന്ദുവിന്റെ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ കാണും. അപ്പൊ ഇതാണ് രണ്ടാമത്തെ എഡിറ്റോറിയൽ. പക്ഷേ ഇത് കുറച്ച് കൂടുതൽ ടൈം എടുത്ത് ഡിസ്കസ് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഈസി ആയിട്ട് വായിച്ചാൽ മനസ്സിലാവുന്ന എഡിറ്റോറിയൽ അല്ലത്. അപ്പം അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ. പിന്നെ ഹെൽത്ത് അഡ്വൈസ് ടു ടേക്ക് വിത്ത് നോ പിഞ്ച് ഓഫ് സാൾട്ട് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നതാണ്. ഈ ആൾക്കാർ ഭയങ്കര ഹെൽത്ത് കോൺഷ്യസ് ഒക്കെയാണ്. നമ്മളിപ്പോൾ ഒരു വാക്സിൻ, ഇപ്പോൾ കോവാക്സിൻ അല്ലെങ്കിൽ കോവിഷീൽഡ് ഒക്കെ എടുത്തു. ഈ വാക്സിൻ എന്തോ ഭയങ്കര സൈഡ് ഇഫക്റ്റ് ഉണ്ട്, നമ്മളെല്ലാം ചത്തുപോയേ എന്ന് പറഞ്ഞ് കുറെ ആൾക്കാരോട് കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. സത്യത്തിൽ ലോകത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, ഇതുവരെ മാനവരാശി ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏത് വാക്സിൻ എടുത്താലും എല്ലാ വാക്സിൻസിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമ്മളൊരു അഞ്ചാറ് വാക്സിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ വന്ന കുഞ്ഞുങ്ങൾക്ക് 7-8 വാക്സിൻസ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് 12 വാക്സിൻസ് ഗവൺമെന്റ് ഫ്രീ ആയിട്ട് കൊടുക്കാൻ തുടങ്ങി. പ്ലസ് ഇനിയൊരു പെൺകുട്ടിയൊക്കെ സെർവിക്കൽ ക്യാൻസറിന്റെ വാക്സിൻ കൂടെ അടുത്ത വർഷം തൊട്ട് വരുന്നുണ്ട്. അപ്പൊ 13 വാക്സിൻസ് ഫ്രീ ആയിട്ട് സർക്കാർ കൊടുക്കാം. എല്ലാ വാക്സിനും സൈഡ് ഇഫക്റ്റ് ഉണ്ട്. ഒരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു വാക്സിനും ലോകത്ത് ആരും ഡെവലപ്പ് ചെയ്തിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞ കോവിഡിന്റെ വാക്സിൻ, കോവിഷീൽഡിന്റെ കേസിലൊക്കെ 4 പേർക്കാണ് 1 കോടിയിൽ 4 പേർ എന്നുള്ള റേഷ്യോയിലാണ് അതിന്റെ സൈഡ് ഇഫക്റ്റ് കണ്ടിട്ടുള്ളത്. ഈ സൈഡ് ഇഫക്റ്റ് പോലും ആദ്യത്തെ 21 or 42 days വെച്ച് ഉണ്ടായില്ലെങ്കിൽ പിന്നെ പ്രശ്നമൊന്നുമില്ലെന്നാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞോണ്ട് വന്നത് അതിനെക്കുറിച്ചൊക്കെ ടെൻഷൻ എടുത്ത് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ഒന്നും മരിച്ചുപോയെന്ന് വിഷമിക്കുന്ന ആൾക്കാർ ഈ ആർട്ടിക്കിളിൽ പറയുന്നതാണ്. ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞ വലിയൊരു പ്രശ്നം ഉണ്ടല്ലോ. പ്രഷർ മെയിൻലി നമ്മളുടെ അനിയന്ത്രിതമായ ഉപ്പിന്റെ ഉപയോഗം കൊണ്ടാണ് ഈ ഹൈപ്പർ ടെൻഷൻ കൂടാൻ കാരണമെന്ന് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സ്റ്റഡി ഉണ്ട്. ഇപ്പോൾ ഇതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കത്തില്ല. നമ്മൾ ഈ ഉപ്പൊക്കെ വാരി കഴിച്ച്, പ്രോസസ്ഡ് ഫുഡൊക്കെ വാരി കഴിച്ച് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുക. അതിന് കുഴപ്പമില്ല. ഒരു വാക്സിൻ എടുത്താൽ എന്തെങ്കിലും ഒരു കോടിയിൽ ആൾക്കാർക്ക് 1 or 2 പേർക്ക് വരുന്ന സൈഡ് ഇഫക്റ്റിനെ കുറിച്ച് നമ്മൾ ബോധ്യപ്പെടാം. അപ്പൊ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഞാനിത് പറയാൻ കാര്യം, എന്റെ വീട്ടിലൊരു മെയ്ഡുണ്ട്, ഒരു ചേച്ചി. അപ്പൊ അവര് ഉപ്പിന്റെ ആരാധികയാണ്. അവർ ഉപ്പ് എന്റെ പാല് ഉണ്ടാക്കി ആ ഒഴിച്ചാണ് കറികളൊക്കെ ഉണ്ടാക്കുന്നത്. എത്ര പറഞ്ഞാലും കേൾക്കത്തില്ല. അവർക്ക് അവരുടേതായ ഒരു രീതി ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് അതിന് മാറാൻ പറ്റില്ല, അവരുടെ വീട്ടിലൊക്കെ അങ്ങനെയായിരിക്കും. എന്നാൽ അവർ ഭയങ്കര ഹൈപ്പർ ടെൻഷൻ ഉള്ള ആളുമാണ്. അവസാനം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാല്, ഇത് സഹിക്കാൻ പറ്റാന്ന് എനിക്ക് ഒന്നാമത് എനിക്ക് എത്ര വലുതായിട്ട് ഉപ്പിന്റെ ആവശ്യമില്ല. ഞാൻ നിങ്ങളൊക്കെ ഒരു പ്രോഡക്റ്റ് പറഞ്ഞത് എനിക്ക് അറിയായിരിക്കും. ഒരുപക്ഷെ കുറച്ച് പ്രൈസ് കൂടുതലാണ് എന്ന് വിചാരിച്ചാൽ അങ്ങനെ അൺഅഫോർഡബിൾ പ്രൈസ് ഒന്നും അല്ല. ഇപ്പൊ സാധാരണ എനിക്കൊന്നും 1 കിലോ ഉപ്പ്, ഇപ്പൊ ഈ ആശീർവാദിന്റെ ഒക്കെ 1 കിലോ ഉപ്പൊക്കെ വാങ്ങാൻ, അല്ലെങ്കിൽ ടാറ്റ സാൾട്ടിനൊക്കെ എനിക്കൊന്ന് 10, 15, 20 രൂപയൊക്കെ ഉള്ളതെന്ന് തോന്നുന്നു. ഞാൻ പാക്കറ്റിൽ എക്സാക്ട്ലി നോക്കിയിട്ടില്ല, എന്നാലും 20 രൂപീസ് താഴെയാണെന്ന് എൻ്റെ വിശ്വാസം 1 കിലോയ്ക്ക്. അതേസമയത്ത് ഓൾമോസ്റ്റ് 50 രൂപീസ് 1 കിലോയ്ക്ക് വിലയുള്ള ഒരു സാൾട്ട് ഉണ്ട്, ടാറ്റയുടെ തന്നെയാണ്. ഞാൻ ജിയോ മാർട്ട് എന്ന് പറഞ്ഞ റിലയൻസിന്റെ ഓൺലൈൻ സൈറ്റിലാണ് ഞാൻ കണ്ടത്. എനിക്ക് തോന്നുന്നു സൂപ്പർ മാർക്കറ്റിലെ കാണുമായിരിക്കും. അത് അതിന്റെ പ്രത്യേകം എന്ന് വെച്ചാൽ, ഈ സാൾട്ട് ഉപ്പാണ്, നമ്മൾ എടുത്ത് കഴിക്കുമ്പോൾ ഉപ്പിന്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഉപയോഗിക്കുമ്പോഴും ഉപ്പിന്റെ അതേ തന്നെ. പക്ഷെ അതിൽ ഉപ്പിന്റെ കണ്ടന്റ് ഏതാണ്ട് 20% അതിനനുസരിച്ച് അകത്ത് അടുത്ത് കുറവാണ്.
അപ്പൊ നമ്മൾ ഉപ്പ് ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു മെയ്ഡ് നിങ്ങളെ വീട്ടിലുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അമ്മ കൂടുതലെടുത്ത് വാരിയിടുന്ന ആളാണെങ്കിലും നമ്മൾ അത്രയും ആരോഗ്യപരമായിട്ട് അത് അഫക്റ്റ് ചെയ്യത്തില്ല. കാരണം അതിൽ ഉപ്പിന്റെ കണ്ടന്റ് ഒരു കുറച്ചുണ്ട്, പക്ഷെ സ്റ്റിൽ നമുക്ക് ഫീൽ ചെയ്യും ഉപ്പ്. അപ്പം അങ്ങനെ ഒരു ഇതാണ്, അതിന് കുറച്ചുകൂടി വില കൂടുതലാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരു 47 rupees അങ്ങനെയാണ് ഒരു കിലോയ്ക്ക്. അപ്പൊ അത് അൺഅഫോർഡബിൾ ഒന്നും അല്ല, എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള വല്ല പ്രോഡക്റ്റ് ഒക്കെ യൂസ് ചെയ്യാൻ നോക്കുക. കാര്യം ഉപ്പൊക്കെ വേണം നമുക്ക്, പക്ഷെ അത് ആവശ്യത്തിനേ ആവാവുള്ളൂ. അതിന് ഈ സാൾട്ടിന്റെ ഉപയോഗം ഭയങ്കരമായിട്ട് കുറയ്ക്കണം എന്നാണ് ICMR ഒക്കെ പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ശരാശരി ഒരു ഇന്ത്യക്കാരന്റെ ഉപ്പിന്റെ ഉപയോഗം ലോകത്തിലെ ഏത് രാജ്യത്തിലും ഉപ്പിന്റെ ഉപയോഗത്തിനേക്കാളും വളരെ കൂടുതലാണ്. അതിന്റെ ഒരു സ്റ്റഡിയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഇടയ്ക്ക്, ഒരു ഒരു മാസമാകത്തേ ഉള്ളൂ. ICMR എന്ന് പറയുന്നതാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച്, ICMR. അതിനടുത്ത പേജ് പോകുമ്പോ ഷുഡ് റിസർവേഷൻ ആൻഡ് ജോബ്സ് ഒൺലി ബി ഇൻ പ്രൊപ്പോർഷൻ ടു ദ പോപ്പുലേഷൻ എന്ന് പറയുന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഞാനിത് വായിച്ചില്ല ഫുള്ള്, പക്ഷെ ഞാൻ ആ ഒരു ആർട്ടിക്കിൾ വായിക്കാൻ സമയം കിട്ടില്ല, വായിച്ചില്ല. പക്ഷെ റിസർവേഷൻ പോപ്പുലേഷന്റെ ബേസിൽ തന്നെയല്ലേ കൊടുക്കേണ്ടത്? ആ പോപ്പുലേഷന്റെ ബേസിൽ കൊടുക്കാത്തതിന്റെ പ്രശ്നങ്ങളാണ് നമ്മൾ ഇവിടെ ഫേസ് ചെയ്യാൻ പോകുന്നത്. OBCക്ക് റിസർവേഷൻ 27% ആണ്, SCക്ക് റിസർവേഷൻ എനിക്ക് തോന്നുന്നു 14% ആണെന്ന് തോന്നുന്നു. ഈ റിസർവേഷൻ ഒക്കെ ഇങ്ങനെയും കൊടുക്കുകയാണ്, SCക്ക് 14, OBCക്ക് 27 എന്ന് പറഞ്ഞു. സംഭവിക്കുന്നത് OBCയിൽ കേരളത്തിലെ ഒരു ഡോമിനന്റ് കമ്മ്യൂണിറ്റിയാണ് ഈഴവ. ഈ 27% ചിലപ്പം ഈ ഈഴവാസിലായിരിക്കും, ചിലപ്പോൾ ഈ 27%ന്റെ ഒരു 15% കിട്ടുന്നത്, ബാക്കി 12% മുസ്ലിംസിനും കിട്ടും. അങ്ങനെ കൊടുക്കുന്നതല്ല, അതില് അവര് സോഷ്യലി അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് അവർ അവിടെ നല്ല എഡ്യൂക്കേഷൻ ഒക്കെ നേടി അവരത് കൊണ്ടുപോകും, കാര്യം ഇങ്ങനെ കൊടുക്കുന്നത് കൊണ്ട്. അതേസമയത്ത് OBCയിലെ 27%ല് 10% ഈഴവ, 8% മുസ്ലിം, വിശ്വകർമ്മ 4%, അങ്ങനെ അങ്ങനെ കൊടുത്തു നോക്കി. അപ്പൊ എല്ലാവർക്കും കിട്ടത്തില്ലേ? അതാണ് സബ് കാറ്റഗറൈസേഷൻ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചാണ് ഇപ്പൊ വളരെ ആക്റ്റീവായിട്ട് ഇന്ത്യൻ പൊളിറ്റിക്സിലും ഇന്ത്യൻ സൊസൈറ്റിയിലൊക്കെ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ SC റിസർവേഷൻ 14% എന്ന് പറയുമ്പോഴത്തേക്ക് കേരളത്തില് അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള SC കമ്മ്യൂണിറ്റി ആയ പുലയ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി, അവർ ചിലപ്പോൾ മൊത്തം കൊണ്ടുപോകും, അവരെല്ലാം നല്ലോണം പഠിക്കുന്ന കുറെ ആൾക്കാർ കാണും. പക്ഷെ അങ്ങനെയല്ല, അതിൽ പുലയ കമ്മ്യൂണിറ്റിക്ക് 3%, അതിൽ വേറെ ഒരു SC കമ്മ്യൂണിറ്റി, കുറെ കമ്മ്യൂണിറ്റീസ് ഉണ്ടല്ലോ, 3%, അങ്ങനെ കൊടുത്ത് സബ് കാറ്റഗറൈസേഷൻ കൊടുത്ത ഈ 14% എല്ലാവർക്കും ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു പോകും. അതാണ് വേണ്ട എന്നാണ് പറയുന്നത്. അതാണ് പുതിയ കാലത്തെ റിസർവേഷനെ കുറിച്ചുള്ള നിർവചനമായി ഇനി വരാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു സുപ്രീം കോടതിയുടെ തന്നെ ഇന്നലത്തെ വേറൊരു വിധിയുണ്ട്. സ്റ്റേറ്റ് കനോട്ട് അക്യുർ പ്രോപ്പർട്ടി വിത്തൗട്ട് പ്രോപ്പർ പ്രൊസീജർ. SC ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന സംഭവം ഇപ്പൊ ഫണ്ടമെന്റൽ റൈറ്റ് അല്ല. 44th Amendment, നിങ്ങളൊക്കെ SSC ഒക്കെ പഠിക്കുമ്പോഴത്തേക്ക്, SSC പഠിക്കുന്നവരൊക്കെ പഠിച്ചതാണ്, 44th Amendment ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംഭവം മൊറാർജി ദേശായി എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ കൊണ്ടുവന്നിട്ട് ഈ റൈറ്റ് ടു പ്രോപ്പർട്ടി എന്ന് പറയുന്ന ഫണ്ടമെന്റൽ റൈറ്റ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ലീഗൽ റൈറ്റ് ആക്കി മാറ്റി. ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ടു പ്രോപ്പർട്ടി ഫണ്ടമെന്റൽ റൈറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് 7 fundamental റൈറ്റ് ഉണ്ടായിരുന്നത്. അത് പിന്നെ ഇതുവഴിയാണ് 6 fundamental റൈറ്റ് ആയിട്ട് മാറുന്നത്. പക്ഷെ അത് ലീഗൽ റൈറ്റ് ആണ്, ലീഗൽ റൈറ്റ് ആയിട്ട് മാറ്റിയപ്പോൾ Article 300A എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് ഫണ്ടമെന്റൽ റൈറ്റ് അല്ലെങ്കിലും സ്റ്റേറ്റ് ഒരു പൗരനും ഈ ഒരു പിന്നീട് അയാളുടെ പ്രോപ്പർട്ടി ഡിപ്രൈവ് ചെയ്യാൻ പാടില്ല എന്ന് ഒരു ആർട്ടിക്കിൾ എഴുതി ചേർത്താണ് Article 300A. അപ്പൊ ഇതിപ്പോ ഇങ്ങനെ ഒരു സംഭവം വരാൻ കാര്യം, നമ്മളുടെ പബ്ലിക് പർപ്പസിന് വേണ്ടിയിട്ട് ആണ് എങ്കിൽ പോലും, ഇപ്പൊ സർക്കാർ ആയിരിക്കുമല്ലോ പബ്ലിക് പർപ്പസിന് റോഡ്, ഇപ്പൊ റോഡ് കൺസ്ട്രക്ട് ചെയ്യാനും പാലം കൺസ്ട്രക്ട് ചെയ്യാനൊക്കെ നമ്മളൊക്കെ വസ്തുവൊക്കെ അക്യുർ ചെയ്യാറുണ്ടല്ലോ. ഡ്യൂ പ്രൊസീജർ ഫോളോ ചെയ്ത് കോമ്പൻസേഷനും അഡ്വക്കേറ്റ് ആയിട്ടുള്ള കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് പ്രോസസ് ഓഫ് അക്വിസിഷൻ ഓഫ് ലാൻഡ് വിൽ ബി പ്യുവർലി ഇല്ലീഗൽ എന്നാണ് സുപ്രീം കോടതി ഇന്നലെ പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് പ്രോപ്പർട്ടി വിത്തൗട്ട് പ്രോപ്പർ പ്രൊസീജിയർ ഫോളോ ചെയ്യാതെ അക്യുർ ചെയ്യാൻ പാടില്ല എന്നാ. ഇത് ഇത് ഈ 7 കാര്യങ്ങളാണ് ഇവിടെ ഒരു 7 എണ്ണം 1, 2, 3, 4, 5, 6, 7 നമ്പർ ഇട്ട് എഴുതിയിട്ടുണ്ട്. അതാണ് പ്രോപ്പർ പ്രൊസീജിയർ, അത് ഫോളോ ചെയ്യണം. അത് നിങ്ങൾ കാണാൻ പഠിക്കേണ്ട, ജസ്റ്റ് പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് പേജ് പൊളിറ്റിക്സ്, അതിനടുത്ത പേജ് അവിടെയും ഫുൾ പൊളിറ്റിക്സ്, അതിനടുത്ത പേജ് പോകുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നെന്ന് വെച്ചാൽ എക്സ്പോർട്സ് മേ റീബൗണ്ട് 14% ഇൻ ഫിനാൻഷ്യൽ ഇയർ 25. അതായത് ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ 2024-25 ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ എക്സ്പോർട്ട് ഏതാണ്ട് 14% റീബൗണ്ട് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് FIEO പറഞ്ഞിരിക്കുന്നു. ആരാണ് ഈ FIEO?
ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ എക്സ്പോർട്ടേഴ്സ് ഓർഗനൈസേഷൻ ഈസ് ദ ബോഡി റെപ്രസെന്റിംഗ് ദ എക്സ്പോർട്ടേഴ്സ് ആൻഡ് ഇമ്പോർട്ടേഴ്സ് ഇൻ ഇന്ത്യ. സോ എഫ് ഐ യുടെ ഹെഡ് പ്രസിഡന്റ് അശ്വനി കുമാർ ആണ്. എഫ് ഐ യുടെ പ്രസിഡന്റ് അശ്വനി കുമാർ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഏതാണ്ട് 14% ഈ വർഷം ഇന്ത്യയുടെ എക്സ്പോർട്ട് ഇംപ്രൂവ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യ ഫോർ ദ ഫസ്റ്റ് ടൈം $500 billion എക്സ്പോർട്ട് ഗുഡ്സിൽ നടത്താൻ സാധ്യത ഉണ്ടല്ല. ഗുഡ്സിൽ ഇനി സർവീസസിന്റെ എക്സ്പോർട്ട് വരേണ്ട, അതെല്ലാം കൂടെ വരുമ്പോൾ ഏതാണ്ട് $1 trillion അടുത്ത് വരും. ഗുഡ്സിന്റെയാണ് ഈ $500 billion എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ എഫ് ഐ യു എന്ന് പറഞ്ഞാൽ ഗുഡ്സിന്റെ എക്സ്പോർട്ടേഴ്സ് ആണ്. സർവീസ് എന്ന് പറയുമ്പോൾ ഇൻഫോസിസും TCSഉം ഒക്കെ നടത്തുന്ന സോഫ്റ്റ്വെയർ എക്സ്പോർട്ട് ഇല്ലേ, അത് ഇതിന്റെ അണ്ടറിൽ വരില്ല, അത് വേറെയാണ്. അതും കൂടെ ചേർന്നാണ് ഇന്ത്യയുടെ ടോട്ടൽ എക്സ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ ഇല്ല, വേറൊന്നും അവിടെ പറയാനില്ല. നെക്സ്റ്റ് പേജ് പോകുമ്പോ വേൾഡ് പേജ്. വേൾഡ് പേജില് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം പതുക്കെ പരിഹരിക്കാനുള്ള ശ്രമം നടക്കുന്നു. അർമേനിയയും അസർബൈജാനും, രണ്ട് രാജ്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, അർമേനിയയും അസർബൈജാനും. ഈ അർമേനിയ ഇന്ത്യയുടെ വലിയൊരു ഫ്രണ്ട് രാജ്യമാണ്. അസർബൈജാൻ ശത്രുവൊന്നും അല്ല, പക്ഷെ അവർക്ക് കൂടുതൽ അടുപ്പം ഈ തർക്കിയുമായിട്ടും പാകിസ്ഥാനുമായിട്ടും ഒക്കെ ആയതുകൊണ്ട് ഇന്ത്യ ആയിട്ട് അത്ര അടുപ്പമില്ലെന്നേ ഉള്ളൂ. ശത്രുവൊന്നും അല്ല. ഈ അർമേനിയയും അസർബൈജാനും ഇവർ തങ്ങളിൽ ഭയങ്കര പ്രോബ്ലമാണ് നടക്കി വെച്ച്. നഗർണോ കരാബക്ക് എന്ന് പറയുന്ന റീജിയന്റെ പേരിൽ, നഗർണോ കരാബക്ക് ഈ റീജിയൻ യഥാർത്ഥത്തില് അർമേനിയയുടെ കയ്യിലായിരുന്നത്, പക്ഷേ ഇത് അസർബൈജാന്റെതാണ് ആക്ച്വലി. അങ്ങനെ അസർബൈജാൻ ഇപ്പൊ അത് പിടിച്ചോണ്ട് പോയൊക്കെ ചെയ്ത് വലിയ വിഷയമൊക്കെ ആയി. അന്ന് ഈ അർമേനിയക്ക് ആയുധങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ച ഇന്ത്യയാണ്. അപ്പൊ അവര് തങ്ങളുടെ ബോർഡർ ഇഷ്യൂസിനെ സോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ഡീൽ ഉണ്ടാക്കാനൊക്കെ എഗ്രി ചെയ്തു എന്നൊരു ന്യൂസാണ്. നല്ല കാര്യം. ഒരു ഒരു ലോകത്തിലെ ഏതെങ്കിലും ഒക്കെ റീജിയനിലെ ഡിസ്പ്യൂട്ടുകൾ സോൾവ് ചെയ്യുന്ന നല്ല കാര്യം. അത്രയും സമാധാനം ഉണ്ടാവല്ലോ. പിന്നെ യു എസിലെ മരിജുവാന ലോ റിസ്ക് ഡ്രഗ് ആയിട്ട് ഡിക്ലർ ചെയ്ത്. അതൊക്കെ ഈ ഇടയ്ക്ക് കഞ്ചാവ് ഉണ്ടല്ലോ, കന്നാബീസ് ലീഗലാക്കിയ ഒരു യൂറോപ്യൻ രാജ്യമുണ്ട്, ജർമ്മനിയാണ്. ജർമ്മനിയിൽ നമ്മളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ 2-3 കഞ്ചാവ് ചെടിയൊക്കെ വളർത്താം. ഓക്കെ, പിന്നെ ചെക്കോസ്ലാവാക്യ എന്ന് പറഞ്ഞ രാജ്യം ലോകത്തുണ്ടായിരുന്നു. ചെക്കോസ്ലാവാക്യ, ഈ ചെക്കോസ്ലാവാക്യ സ്പ്ലിറ്റ് ചെയ്താണ് ചെക്ക് റിപ്പബ്ലിക്കും സ്ലൊവാക്യയും ഉണ്ടായത്. ചെക്ക് റിപ്പബ്ലിക്കും സ്ലൊവാക്യയും. ഇതിൽ സ്ലൊവാക്യയുടെ പ്രൈം മിനിസ്റ്റർ ആണ് റോബർട്ട് ഫിക്കോ. റോബർട്ട് ഫിക്കോയെ ഒരാൾ ഇപ്പൊ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചു. ഹീസ് ഇൻ വെരി സീരിയസ് കണ്ടീഷൻ സം ടൈംസ്. അങ്ങനെ പറയുന്നത് ശരിയല്ല, അത്രയും സീരിയസ് ആണ് പുള്ളി എന്നാണ് പറയുന്നത്. ലൈഫ് ത്രെട്ടനിങ് ആണ്. റോബർട്ട് ഫിക്കോ, സ്ലൊവാക്യൻ പ്രൈം മിനിസ്റ്റർ. പിന്നെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അവരുടെ ഏറ്റവും വലിയ ക്ലോസസ്റ്റ് അലയൻസ് പാർട്ണറായ ചൈന വിസിറ്റിന് പോയിരിക്കുന്നു. വാർ ഫീൽഡിൽ റഷ്യ വമ്പൻ അഡ്വാൻസ്മെന്റ്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം. അതായത് യുക്രൈന് പതുക്കെ പതുക്കെ അവർ കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് പുടിൻ ഇപ്പോൾ ചൈന വിസിറ്റ് ചെയ്യുന്നു. പുടിന്റെ കൂടെ നിൽക്കുന്ന ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ് ആണ്. ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്. അത്രയൊക്കെയാണ് അവിടുത്തെ ന്യൂസ്. അതിനടുത്ത പേജ് പോകുമ്പോൾ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും മികച്ച ഫുട്ബോൾ താരങ്ങളുടെ കൂട്ടത്തിൽ കൂട്ടാവുന്ന ഇന്ത്യയുടെ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റനായ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ച കാര്യത്തിൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കും ലയണൽ മെസ്സിക്കും പിന്നിൽ മൂന്നാമത് നിൽക്കുന്ന സുനിൽ ഛേത്രി, ഇന്ത്യൻ ഫുട്ബോൾ ടീമിന്റെ ക്യാപ്റ്റൻ, അദ്ദേഹം റിട്ടയർ ചെയ്യാൻ പോകുന്നു. ഹീസ് എ ലെജൻഡ് എന്ന് മാത്രമല്ല, ഇന്ത്യയുടെ ഏറ്റവും വലിയ സ്പോർട്സ് അവാർഡായ ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ്, ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് വിൻ ചെയ്ത ഒരേ ഒരു ഫുട്ബോൾ പ്ലെയറാണ് സുനിൽ ഛേത്രി. ധ്യാൻചന്ദ് ഖേൽ രത്ന അവാർഡ് ഈസ് ദ ഹൈയസ്റ്റ് സ്പോർട്സ് അവാർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, പിന്നെ അതിനടുത്ത പേജ് നത്തിങ് ഈസ് ദേർ. ഓക്കെ, ഇനി നമുക്ക് ഇന്നലത്തെ പത്രം, ഇന്നലത്തെ പത്രം ഒന്ന് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ ആദ്യത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ ഇതാണ് പറഞ്ഞത്. ഈ പ്രബീർ പുർക്കയസ്ത അയാളെ റിലീസ് ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞു. അത് എന്തുകൊണ്ടാണ് റിലീസ് ചെയ്യുന്ന കാര്യം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അതായിരുന്നു ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. സോ ഡീറ്റെയിൽ ആയിരുന്നു അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നീഡ് ടു ഡിസ്കസ് നോ നീഡ് ടു ഡിസ്കസ് ഇറ്റ് എനിമോർ. എന്നിട്ട് അവിടെ വേറൊരു ന്യൂസ് കാണാം. ഏപ്രിൽ ട്രേഡ് ഗ്യാപ് ഹിറ്റ്സ് $19 billion ആസ് ഇമ്പോർട്ട്സ് ഔട്ട് പേസ് എക്സ്പോർട്സ്. ദാറ്റ് ഓൾസോ ഐ ഡിസ്കസ്ഡ്. അതായിരുന്നു ഇന്നത്തെ ഹിന്ദുവിലെ രണ്ടാമത്തെ എഡിറ്റോറിയൽ. $54 billion ഇമ്പോർട്ട് നമ്മൾ നടത്തിയപ്പോൾ $35 billion എക്സ്പോർട്ടേ നമ്മൾ നടത്തിയുള്ളൂ. സോ ദ ഡിഫറൻസ് വിൽ ബി ദ ട്രേഡ് ഡെഫിസിറ്റ്. സോ 54 - 35, ദാറ്റ് ഈസ് $19 billion. അതാണല്ലോ ഞാൻ ഇവിടെ ഈ ന്യൂസ് ആയിട്ട് വന്നേക്കുന്നത്. അപ്പൊ അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, ഞാൻ പറഞ്ഞതാണ് അതല്ല.
പിന്നെ ഇതും നമ്മൾ പറഞ്ഞതാണ്, ഓവർ 300 പീപ്പിൾ ബിക്കം ഇന്ത്യൻ സിറ്റിസൺസ് അണ്ടർ സി എ എ. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞു. സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടിന്റെ അണ്ടറിൽ ഇന്ത്യയിലെ ഈ മൂന്ന് രാജ്യങ്ങൾ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ഈ മൂന്ന് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കാൻ തുടങ്ങി. 300 പേരെ കൊടുത്തെന്നാണ് പറയുന്നത്. ഇതുവരെയുള്ള ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശാണ്. 81.86% വേണമെങ്കിൽ ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കാം, ഇന്ത്യയിൽ ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്ന ഏത് സ്റ്റേറ്റിലാണെന്ന്. ഇനി ഇതിന് ആരെങ്കിലും ബ്രേക്ക് ചെയ്യുന്ന നടന്നുകൂടെ, ഇനി രണ്ട് മൂന്ന് ഫേസ് ഇലക്ഷൻ കൂടെ ഉണ്ട്, പക്ഷേ ചാൻസ് കുറവാണ്. കാര്യം സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എപ്പോഴും പോളിംഗ് കൂടുതൽ നടക്കുന്നത്. സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ എല്ലാ ഇലക്ഷൻ കഴിഞ്ഞു, കേരളത്തിൽ കഴിഞ്ഞു, തമിഴ്നാട് കഴിഞ്ഞു, കർണാടക കഴിഞ്ഞു, അല്ല കർണാടകയിലുണ്ടെന്ന് തോന്നുന്നു, ആന്ധ്രയിൽ കഴിഞ്ഞു, തെലുങ്കാനയെ കഴിഞ്ഞു, കർണാടകയിലും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഇലക്ഷൻ. ഓക്കെ, ഓക്കെ, അപ്പൊ അവിടെ വേറെ ഒന്നും പറയാല്ല. അല്ല, അടുത്ത പേജ് പോകുമ്പോ ഈ പേജിൽ പ്രത്യേകിച്ച് ഒന്നും പറയാല്ല, പൊളിറ്റിക്സ് ആണ്. ഇവിടെ ഈ അമിത് ഷാ പറഞ്ഞിരിക്കുന്നത് POK ഈസ് പാർട്ട് ഓഫ് ഇന്ത്യ, വി വിൽ ടേക്ക് ഇറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വേണമെങ്കിൽ ഭാവിയിൽ സംഭവിക്കാവുന്ന ഒരു സിനാരിയോ ഞാൻ പറയാം. ഈ യുക്രൈനില് യുക്രൈന്റെ പ്രദേശമായ ക്രിമിയ റഷ്യയുടേതാണ്, ഇന്ന് റഷ്യയുടേതാണ്. പക്ഷെ യുക്രൈനെ റഷ്യ അറ്റാക്ക് ചെയ്തിട്ടേ അല്ല. റഷ്യ യുക്രൈൻ വാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത 2022. അതേസമയത്ത് ക്രിമിയ 2014 റഷ്യയോടൊപ്പം പോയി. അതിന് അനക്സേഷൻ ഓഫ് ക്രിമിയ ബൈ റഷ്യ എന്ന് പറയും. അതിന്റെ പേരിലാണ് G8 നിന്ന് റഷ്യയെ പുറത്താക്കി G7 ആയി ആ ഗ്രൂപ്പ് മാറിയത്. അന്നുവരെ G8 ആയിരുന്നു. ഈ ഒരു ക്രിമിയ റഷ്യയുടെ കൂടെ പോയാലും പ്രതിഷേധിച്ച് യൂറോപ്പ് G8 നിന്ന് റഷ്യയെ പുറത്താക്കി G7 മാറുകയാണ്. ഇതേപോലെ വേണമെങ്കിൽ സംഭവിക്കാം ഭാവിയിൽ. കാരണം പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് പറഞ്ഞ പ്രദേശത്ത് വലിയ പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങൾ ഇന്ത്യ ഫോർമേറ്റ് ചെയ്യുന്നൊന്നും അല്ല. കാര്യം എന്ന് വെച്ചാൽ അവിടെ ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ് ഉണ്ട് പാകിസ്ഥാന്റെ സൈഡിൽ നിന്ന്. പിന്നെ അവിടെ ഹെവി ഇൻഫ്ലേഷൻ, വലിയ പണപ്പെരുപ്പം മൂലം ഉണ്ടാകുന്ന വിലക്കയറ്റം, ഒപ്പം അവശ്യ സാധനങ്ങൾ കിട്ടാനില്ല, ഫ്യൂവൽ പോലുള്ള പെട്രോളിയം പോലുള്ള സാധനങ്ങൾക്ക് അധിക ടാക്സ്, അതിൻ്റെയൊക്കെ പേരിൽ വമ്പൻ അജിറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇപ്പം പാകിസ്ഥാൻ ഗവൺമെൻറ്റൊക്കെ കോടികളൊക്കെ എന്തൊക്കെയോ സഹായമൊക്കെ അവരൊക്കെ ചെയ്തു. പക്ഷെ അവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനേക്കാളും വലിയ വലിയ ഫാർ ഫാർ വെൽ ഓഫ് ആണ് അവരുടെ കൗണ്ടർ പാർട്സ് ആയിട്ടുള്ള നമ്മളുടെ ഇന്ത്യൻ സൈഡ് ഓഫ് കാശ്മീരിലുള്ള ആൾക്കാരെന്ന് പറയുന്നത്. അപ്പം പാകിസ്ഥാനിലെ കാശ്മീരിന്റെ അകത്തുള്ള POK പാക് ഒക്യുപ്പൈഡ് കാശ്മീരിലുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഫ്യൂച്ചറിൽ ഇന്ത്യ ചിലപ്പം ഇനിയും എക്കണോമിക്കലി വലിയൊരു സൂപ്പർ പവർ ആയിട്ട് മാറുമല്ലോ, അത് യാതൊരു സംശയമില്ലാതെ അവരുടെ വരും വർഷങ്ങളിൽ. അപ്പൊ ആ ഒരു ക്ലാമർ കൂടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ അവർ സ്വമേധയ ഇന്ത്യയുടെ കൂടെ വന്നാൽ ഇന്ത്യക്ക് ആക്രമിച്ച് കീഴടക്കേണ്ട ആവശ്യമില്ലല്ലോ. ആക്രമിച്ച് കീഴടക്കുക അത്ര എളുപ്പമല്ല. കാരണം പാകിസ്ഥാൻ ഈസ് ഓൾസോ എ ന്യൂക്ലിയർ പവേർഡ് നേഷൻ, ആൻഡ് ഇഫ് ഇന്ത്യ അറ്റാക്സ് ദം ഡെഫിനറ്റ്ലി ദേ ക്യാൻ, അവർ ഒരു കൺവെൻഷണൽ വാറിൽ പാകിസ്ഥാൻ ഇന്ത്യയുടെ മിസറബിളി പരാജയപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ അങ്ങനെ പരാജയപ്പെടുമ്പോൾ എന്ത് ചെയ്യും? അവർ ന്യൂക്ലിയർ ബോംബ് ഉപയോഗിക്കും. തിരിച്ച് ഇന്ത്യ ഉപയോഗിക്കും, അതോടെ പാകിസ്ഥാൻ ഇല്ലാതാവും. പക്ഷെ സ്റ്റിൽ ദാറ്റ് വിൽ, അവർ ന്യൂക്ലിയർ ബോംബ് ഇന്ത്യക്ക് അഗേൻസ്റ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ ദാറ്റ് വിൽ ക്രിയേറ്റ് ബിഗ് കോൺസിക്വൻസസ് ഇൻ ഇന്ത്യ അല്ലേ. അപ്പം അത് അതിന്റെ തന്നെ അങ്ങനെ അറ്റാക്ക് ചെയ്ത് പിടിച്ചെടുക്കാനും പറ്റില്ല. സ്വയം വേണമെങ്കിൽ ഈ അനക്സേഷൻ ഓഫ് ക്രിമിയ റഷ്യ നടത്തിയ പോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ഇനി ക്രൈം ആൻഡ് ടൈം എന്ന് പറയുന്ന എഡിറ്റോറിയലാണ് ഇന്നലത്തെ എഡിറ്റോറിയൽ, ഫസ്റ്റ് എഡിറ്റോറിയൽ. നമുക്ക് ചിലപ്പോൾ തോന്നും, നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്തോ, അരവിന്ദ് കെജ്രിവാളിന് ഇലക്ഷൻ ക്യാമ്പയിനിങ് നടത്താറെന്നും പറഞ്ഞ് June 2 തിരിച്ച് ജയിലിൽ കയറിയാൽ മതി, അതുവരെ നിങ്ങൾ ക്യാമ്പയിനിങ് നടത്തിക്കോ എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചു. ഈ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് മണി ലോണ്ടറിങ് കേസിൽ ED. ഇതേ മണി ലോണ്ടറിങ് കേസിൽ ED ഏതാണ്ട് അതേ സമയത്ത് ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരുന്ന ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തില്ലേ? പക്ഷെ പുള്ളിക്ക് ജാമ്യം കൊടുത്തില്ല. അതൊരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ് ഫോർ അരവിന്ദ് കെജ്രിവാൾ അല്ലേ എന്ന് നമുക്കൊരു സംശയം തോന്നില്ല? ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാനിതൊക്കെ ചിന്തിക്കുന്ന ആളായതുകൊണ്ട്. പക്ഷെ നിങ്ങളത് ആലോചിച്ച് കാണത്തില്ല. രണ്ട് ചീഫ് മിനിസ്റ്റേഴ്സ്, വൺ ഈസ് അരവിന്ദ് കെജ്രിവാൾ ആൻഡ് ദ അദർ വൺ ഈസ് ഹേമന്ത് സോറൻ. ഒരാൾ കിട്ടി പിന്നീട് ജാമ്യം ഫോർ ക്യാമ്പയിനിങ് ഇൻ ഇലക്ഷൻ, പക്ഷേ മറ്റേ ആൾ കേസ് ഈ സുപ്രീം കോടതി ഒരിക്കലും കൊടുത്തില്ല. അപ്പൊ അത് സുപ്രീം കോടതി ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെന്റ്, നമ്മുടെ മലയാളത്തിൽ ചിറ്റമ്മ നയം എന്നൊക്കെ പറയുന്ന പരിപാടിയല്ല. പക്ഷെ അങ്ങനെ അല്ല, അതിന്റെ കാര്യം വേറൊന്നുമല്ല. ഇതില് ജാർഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്ററിന്റെ ഈ ജാമ്യാപേക്ഷ ആദ്യം ജാർഖണ്ഡ് ഹൈക്കോർട്ടിലാണ് തീർപ്പാക്കേണ്ടത്. അത് തീർപ്പാക്കി അതിൽ എല്ലാം
ആ വിധിയൊക്കെ ജാർഖണ്ഡ് ഹൈക്കോടതി ഒരുപാട് ഡിലേ ആക്കിയാ ചെയ്തത്. അപ്പൊ അവർക്ക് ഈ മെയ്യുടെ തുടക്കത്തിലും കണ്ട് അതിന്റെ വിധിയൊക്കെ വന്നത്. അതിനുശേഷം വേണം സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്യാൻ. സുപ്രീം കോടതിയിൽ അപ്പീൽ ചെയ്തപ്പോൾ സുപ്രീം കോടതി അപ്പീൽ കേട്ടിട്ട് ചെയ്ത ഉടനെ ജാമ്യം കൊടുക്കൂല. ഇഡിയുടെ അതിന്റെ പ്രോസിക്യൂഷൻ സൈഡില് അവരുടെ ഇതും കൂടെ കേൾക്കണം. അപ്പം അതൊക്കെ കേട്ടിട്ട് അരവിന്ദ് കെജ്രിവാളിന്റെ പെട്ടെന്ന് കഴിഞ്ഞു. കെജ്രിവാളിന്റെ കേസ് ഹൈക്കോടതിയിലൊക്കെ പെട്ടെന്ന് കഴിഞ്ഞിട്ട് അപ്പീൽ പോയി സുപ്രീം കോടതി പോയി, അവിടെയും പെട്ടെന്ന് കഴിഞ്ഞതുകൊണ്ടാണ്. പിന്നെ വേറൊരു കാര്യമുണ്ട്, കേസിന്റെ മെറിറ്റിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പം കെജ്രിവാളിന്റെ കേസിലെന്ന് വെച്ചാൽ രണ്ട് മൂന്ന് പേര് മാപ്പ് സാക്ഷിയായ ആൾക്കാരുണ്ട്, അവരുടെ വാക്കിന്റെ ബേസിലാണ് കെജ്രിവാളിനെതിരെ കേസുള്ളത്. മറ്റേ അങ്ങേരെ കേസിൽ അങ്ങനെ അല്ല, അതൊരു ലാൻഡ് ഗ്രാബിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വിഷയമാണ്. അതിന് ഡോക്യുമെന്ററി എവിഡൻസ് ഉണ്ട്, ഇവിടെ ഡോക്യുമെന്ററി എവിഡൻസ് ഇല്ല. അപ്പൊ അതെല്ലാം പരിഗണിക്കും. ഓക്കെ, അപ്പൊ അത് അതാണ് ഇന്നത്തെ ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റ്, ഇന്നലത്തെ ഹിന്ദുവിൽ ഫസ്റ്റ് എഡിറ്റ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളാണ് ഇനി വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും. രണ്ടാമത്തെ ന്യൂ ടേം ഓൾഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ് ഇത്. റഷ്യയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ പുതിയ ടേം തുടങ്ങി. പുതിയ പ്രസിഡന്റ്, റഷ്യയുടെ പ്രസിഡന്റായിട്ട് വീണ്ടും അധികാരമായിട്ടു. ഫിഫ്ത് ടേമോ സിക്സ് ടേമോ അങ്ങനെയാണ്, ഫിഫ്ത് ടേമാണ് റഷ്യയുടെ പ്രസിഡന്റായിട്ട് പുടിൻ വീണ്ടും വരുന്നു. അപ്പം ആദ്യം പുടിൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ ആയിരുന്ന സെർജി ഷോയിഗുവിനെ മാറ്റി. എന്നിട്ട് ആ പേരെന്ന് പഠിക്കേണ്ട, ആൻഡ്രൈ ബെലൂസോ എന്ന് പറയുന്ന പുതിയ ആളിനെ അവിടുത്തെ പുതിയ ഡിഫൻസ് മിനിസ്റ്റർ ആക്കി. എന്നാൽ അതിന്റെ എന്നാ മാറ്റുന്നെങ്കിൽ പണ്ടേ മാറ്റണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ യുക്രൈനിൽ പെട്ടെന്നൊരു വിജയമാണ് റഷ്യ പ്രതീക്ഷിച്ചത്. പക്ഷെ ആ വിജയം ഉണ്ടായില്ലെന്ന് മാത്രമല്ല, കുറെ തിരിച്ചടികളൊക്കെ ആദ്യമൊക്കെ നേരിട്ടു. അതുപോലെ വാഗ്നർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു പ്രൈവറ്റ് പട്ടാളമൊക്കെ ഉണ്ട്, ആ പട്ടാളമൊക്കെ റഷ്യക്കെതിരെ അന്നൊരു ഒരു റെബലിയനൊക്കെ നടത്തി. അത് ആ സമയത്തെല്ലാം ഈ ഡിഫൻസ് മിനിസ്റ്ററാണ്. പക്ഷെ അന്നും പുടിൻ മാറ്റിയില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞ പുതിയ ഗവൺമെന്റ് വന്നപ്പോഴത്തേക്കാണ് മാറ്റിയത്. അതിന്റെ കാരണം വേറൊന്നുമല്ല, ഈ റഷ്യക്ക് കുറച്ച് എക്കണോമിക് പ്രോബ്ലംസ് ഉണ്ട്, കാരണം ഈ വാർ കൊണ്ടുണ്ടായ കുറച്ച് എക്കണോമിക് ഇഷ്യൂസ്. രണ്ടാമതായിട്ട് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഒരുപാട് സാങ്ഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട്, ഉപരോധങ്ങൾ. ആ ഉപരോധങ്ങൾ മൂലമുള്ള ബുദ്ധിമുട്ടുകൾ, അപ്പം അതൊക്കെ പരിഹരിച്ച് പഴയ വെസ്റ്റേൺ നേഷൻസുമായിട്ടൊക്കെ ഇവർ കുറെ ഓയിൽ എഗ്രിമെന്റ്സ് ഒക്കെ ഉണ്ട്. ഇവർ ഓയിലാണല്ലോ ഇവരുടെ മെയിൻ വരുമാനം. അപ്പൊ അതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ കുറച്ചുകൂടി എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഒരു ഒരാള് വേണം. അപ്പം ഡിഫൻസ് മിനിസ്റ്ററുമാണ്, പുള്ളി ഒപ്പം എക്കണോമിസ്റ്റുമാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളിനെ കൊണ്ടുവന്നൊക്കെ പറഞ്ഞ ഒരു എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. ഓക്കെ, പിന്നെ ഇതാ ഇവിടെ ഒരു ആർട്ടിക്കിൾ ഉണ്ട്. ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചാലും കുഴപ്പമില്ല. ഇവിടെ കുറച്ച് ബോഡീസിന്റെ പേരുണ്ട്, FICCI, അസോജം, നാസ്കോം, ഇതൊക്കെ എന്താണ് നടന്നിരിക്കണം. CII, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. FICCI, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. അസോജം, അസോസിയേറ്റഡ് ചേംബേഴ്സ് ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്. ഇതിനെല്ലാത്തിന്റെയും പ്രസിഡന്റുമാരുണ്ട്. CIA എന്റെ ഓർമ്മ ഇപ്പം സഞ്ജീവ് പുരിയാണ്, ബാക്കിയൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. CIA സഞ്ജീവ് പുരി എന്ന് പറഞ്ഞാൽ ITC ചെയർമാനാണ്. ITC ഉണ്ടല്ലോ നമ്മളുടെ FMCG കമ്പനി, ITC. കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന്റെ പ്രസിഡന്റ് സഞ്ജീവ് പുരിയാണ്. ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ്. അസോജം, അസോസിയേറ്റഡ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രീസ് ഓഫ് ഇന്ത്യ. നാസ്കോം, നാഷണൽ അസോസിയേഷൻ ഓഫ് സോഫ്റ്റ്വെയർ ആൻഡ് സർവീസസ് കമ്പനീസ്, സോഫ്റ്റ്വെയർ കമ്പനികളുടെ കൂട്ടായ്മ. ഇതൊക്കെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രിയൽ ബോഡീസ്. അതിന്റെ പേരുകളും അതിന്റെ എക്സ്പാൻഷനും അതിന്റെ പ്രസിഡന്റ് ആരൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോ. പിന്നെ ഇതാ റസ്കിൻ ബോണ്ടാണ്, നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. വലിയൊരു എഴുത്തുകാരനാണ്, ഇംഗ്ലീഷ് എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. പിന്നെ ചബഹാർ വിൽ ബെനിഫിറ്റ് ദ റീജിയൻ, US ഷുഡ് നോട്ട് ടേക്ക് നാരോ വ്യൂ. മിനിസ്റ്റർ ചബഹാർ, ചബഹാർ പോർട്ടിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ ഡീറ്റെയിൽ, ഞാൻ ഇന്നൊരു ചെറിയ വീഡിയോ ചബഹാർ പോർട്ടിനെ കുറിച്ച് ഇടുന്നുണ്ട്, നിങ്ങളത് കണ്ടുവയ്ക്കാതെ. ഒരു 1 മിനിറ്റ് വീഡിയോ, അത് എന്തുകൊണ്ട് ഇത്രത്തോളം ഇമ്പോർട്ടന്റ് ആവുന്നു എന്ന് ഞാൻ അതിൽ പറയുന്നുണ്ട്. ചബഹാർ പോർട്ട് എവിടെയാണ്? ഇറാനിലാണ്. എത്ര വർഷത്തേക്കാണ്? 10 ഇയേഴ്സിലേക്കാണ് ഇന്ത്യ ആ പോർട്ടിന്റെ നടത്തിപ്പ് ഏറ്റെടുത്തേക്കുന്നത്. 10 ഇയർ കഴിയുമ്പോൾ മിക്കവാറും വീണ്ടും നമ്മളത് എക്സ്റ്റെൻഡ് ചെയ്യും. കാര്യം അത്ര ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ആണ് ടു ഡയറക്ട്ലി ഗോ ടു അഫ്ഗാനിസ്ഥാൻ. അപ്പം അഫ്ഗാനിസ്ഥാനിൽ നമുക്ക് പിന്നെ യുറേഷ്യൻ, സെൻട്രൽ ഏഷ്യൻ രാജ്യങ്ങൾ, കസാഖിസ്ഥാൻ, തുർക്മെനിസ്ഥാൻ, അവിടേക്കൊക്കെ പോകാനും അവിടെ നിന്ന് റഷ്യയിൽ പോകാനും ഒക്കെ അത് ഈ ഒരു പോർട്ടാണ്, നമ്മളുടെ ആണിക്കല്ലാവും പോണം. പിന്നെ നമ്മള് ഇതൊന്നറിഞ്ഞിരിക്കുക, ഇത് നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഷോൾഡർ ഫയർഡ് ആയിട്ടുള്ള ഡിഫൻസ് സിസ്റ്റം ആണ് IGLAS. പഠിച്ചു വെച്ചേക്കണം, IGLAS, IGLAS, IGLAS. ഇത് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങുന്നതാണ് ഷോൾഡർ ഫയർഡ്
ഡിഫൻസ് സിസ്റ്റം. പിന്നെ ഈ പേജ് വേണ്ട, ഈ പേജിൽ 2023 ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺസ് നടന്ന രാജ്യം ഏതാണ് നടന്നിരിക്കുക? അത് ഇന്ത്യ ആണ്. ഇന്റർനെറ്റ് ഷട്ട് ഡൗൺസ് ഏറ്റവും കൂടുതൽ 2023. ചിലപ്പോൾ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ, ലോകത്ത് ഏറ്റവും കൂടുതൽ ഇന്റർനെറ്റ് ഷട്ട് ഡൗൺസ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ് 2023? ഏത് രാജ്യമാണ്? അത് ഇന്ത്യ ആണ്. ഓക്കെ, പിന്നെ അടുത്ത പേജിൽ പോകുമ്പോ, അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോ LIC കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. LIC എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഇൻഷുറൻസ് കമ്പനിയാണ് LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന്റെ റെഗുലേറ്റർ. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിന് മാത്രം റെഗുലേറ്റർ അല്ല SEBI, സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ കമ്മോഡിറ്റി മാർക്കറ്റ് റെഗുലേറ്റർ ആണ്. പിന്നെ NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ നാഷണൽ ഹൈവേസിന് എന്റെ കസ്റ്റോഡിയൻ അവരാണ് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇത് പറഞ്ഞിരിക്കുക PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. പവർ ഫിനാൻസ് കോർപ്പറേഷൻ PFC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു പൊതുമേഖല കമ്പനിയാണ്, മഹാരത്ന കമ്പനിയാണ് PFC, പവർ ഫിനാൻസ് കോർപ്പറേഷൻ. പാറ്റ് എന്താണെന്ന് അറിയിക്കുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പാറ്റ് എന്താണ്? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. പിന്നെ ഞാൻ ഈ പറഞ്ഞാണ് സ്ലോവാക്കിയുടെ പ്രൈം മിനിസ്റ്ററിന് കില്ല് ചെയ്യാൻ ശ്രമിച്ചത്. അദ്ദേഹം വളരെ സീരിയസ് ആണ്, റോബർട്ട് ഫിക്കോ എന്നുള്ള കാര്യം ഞാൻ നിങ്ങളുടെ പറഞ്ഞതാണ്. പിന്നെ ജൂലിയൻ അസാഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഉണ്ട്. ജൂലിയൻ അസാഞ്ച് ആരെന്നൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു സമയത്ത് വലിയൊരു തരംഗമായിരുന്നു അദ്ദേഹം. അമേരിക്കയിലേക്ക് ഒരുപാട് രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയ ഒരു ജേർണലിസ്റ്റ് ആണ് ജൂലിയൻ അസാഞ്ച്. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് വെച്ചാൽ വിക്കി ലീക്സിന്റെ ഫൗണ്ടർ ആണ്. വിക്കി ലീക്സ് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇതുപോലുള്ള കാര്യങ്ങൾ ചോർത്തിയ ഒരു സൈറ്റ് ആണ് വിക്കി ലീക്സ്. അതുകൊണ്ടാണ് പേര് അങ്ങനെ വന്ന വിക്കി ലീക്സ് എന്ന്. പിന്നെ സ്പോർട്സ് പേജില് നീരജ് ചോപ്ര ഫെഡറേഷൻ കപ്പിൽ ഗോൾഡ് നേടിയതിനെ കുറിച്ചൊക്കെയുള്ള ന്യൂസ് ഒക്കെ ഉണ്ട്. ഇത്രയൊക്കെ ഉള്ളു. ഇനി വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസങ്ങളിലൊക്കെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് മുന്നോട്ട് പോകാം. താങ്ക് യു.